മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടിയെ സ്ഥാനാർത്ഥിയാക്കാൻ നീക്കവുമായി എൻ ഡി എ നേതൃത്വം. അബ്ദുള്ളക്കുട്ടി സ്ഥാനാർത്ഥിയായാൽ ഇരു കൈയും നീട്ടി സ്വാഗതം ചെയ്യുമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് 24നോട് പറഞ്ഞു. പി കെ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ച ഒഴിവിലേക്ക് നടക്കുന്ന മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ലീഗിനും കുഞ്ഞാലിക്കുട്ടിക്കുമെതിരായ വികാരം അനുകൂലമാക്കാമെന്ന പ്രതീക്ഷയിലാണ് ദേശീയ ഉപാധ്യക്ഷനെ തന്നെ ബി ജെ പി രംഗത്തിറക്കുന്നതെന്നാണ് സൂചന. ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവ് സ്ഥാനാർത്ഥിയായാൽ മണ്ഡലത്തിൽ മത്സരം കടുപ്പിക്കാമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ. അബ്ദുള്ളക്കുട്ടി സ്ഥാനാർത്ഥിയായി എത്തിയാൽ ഗുണം ചെയ്യുമെന്ന് പാർട്ടി വിലയിരുത്തുന്നു. നേതൃത്വം ആവശ്യപ്പെട്ടാൽ ഇരു കൈ നീട്ടി അബ്ദുള്ളക്കുട്ടിയെ സ്വീകരിക്കുമെന്നായിരുന്നു ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം. മുസ്ലിം മൈനോറിറ്റി ഏറ്റവും കൂടുതലുള്ള പാർലമെന്റ് മണ്ഡലം മലപ്പുറം, കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം മൈനോറിറ്റിയുള്ള പാർലമെന്റ് മണ്ഡലമാണ്. മൈനോറിറ്റി വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ജനപ്രതിയായിട്ട് അനുഭവമുള്ള ഒരാളാണ് അദ്ദേഹത്തെ. പാർട്ടി പരിഗണിക്കുന്നുണ്ടെങ്കിൽ രണ്ട് കൈ നീട്ടിക്കണ്ടേ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇത് സ്വീകരിക്കും. കഴിഞ്ഞ തവണ ബി ജെ പി പാലക്കാട് മേഖലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ ആയിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി. 82,332 വോട്ടുകളാണ് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളിൽ നിർണായക ശക്തിയാകാമെന്നും ബി ജെ പി ജില്ലാ നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട്. തവനൂർ വള്ളിക്കുന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥി നേട്ടമുണ്ടാക്കുമെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ അവകാശവാദം. 24 മലപ്പുറം. Number 1 election channel 24.